എന്റെ അച്ഛന് നിങ്ങളുടെ ഫുഡ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാ കാറ്ററിംഗ് ഓർഡർ നിങ്ങൾക്ക് എന്നെ തരുന്നേ. അദ്ദേഹം ഒരു ഫുഡിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നാളെ എന്റെ അച്ഛന്റെ അമ്മയുടെ 25-ാമത്തെ വിവാഹ വാർഷികമാണ്. And I want nothing but excellent. Okay? Sure. Yeah. എന്തൊക്കെ ഒരുക്കങ്ങളാ ചെയ്യണേ എന്റെ ചെക്കൻ, എനിക്കിങ്ങ രോമാഞ്ചം വരുവാണ്. വലിയൊരു രോമാഞ്ചക്കാരൻ വന്നിരിക്കുന്നു. അമ്മ അമ്മ ആദ്യം ഇത് പറയാം, ഈ അച്ഛനെ എങ്ങനെ 25 വർഷം സഹിച്ചെന്ന്. ഐ മീൻ 25 വർഷം മോമിന് ഓടിപ്പോവാൻ തോന്നിയില്ലേ? തോന്നിയിട്ടുണ്ട് മോനെ. മതിയൊക്കെ തമാശ, അത്രയ്ക്ക് മോശക്കാരനല്ല എന്റെ മോൻ. ശരിക്കും കോഹിനൂർ രക്തം പോലെയാണ്. അഥവാ ഓടിപ്പോയ തന്നെ എന്നെയും കൊണ്ട് പോകുന്നതിന്റെ അത്രക്കങ്ങ് പോഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. അമ്മേ, കിരൺ പറയുന്നത് അത്ര കാര്യമായിട്ട് എടുക്കണ്ട. അറിയില്ലേ, അവന്റെ തമാശ കുറച്ച് കൂടുതലാണെന്ന്. അയ്യോ, ഞാൻ മോമിന്റെ സൈഡിൽ നിന്നല്ലേ. നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല, നമ്മള് ഈ സംസാരിച്ചോണ്ടിരിക്കേ മാത്രമേ ഉള്ളൂ, അതോ ഇൻവൈറ്റ് കൂടി ചെയ്യൂ ആരെങ്കിലും. ആ സരളയും മുത്തശ്ശിയും ആദ്യം ഇൻവൈറ്റ് ചെയ്യണ്ടേ? താങ്ക് യു മഹേഷ് ശങ്കർ, ഞാൻ അമ്മയോടും മുത്തശ്ശിയോടും പറഞ്ഞോളാം. മോളെ, അത് നീ പറഞ്ഞോ, പക്ഷേ സരളെ ഞാൻ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. അതെന്താന്നോ, ഇന്നെനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. 25 കൊല്ലം, അത് ഇങ്ങേരുടെ കൂടെ ചെറിയ കാര്യമല്ലോ. ആണോ അത്? ആണോ സത്യം അമ്മ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ വിജയത്തിന് കുറച്ചെങ്കിലും ക്രെഡിറ്റ് വേണ്ടേ? രോഹിത്, സരളയ്ക്ക് ഫോൺ ചെയ്യേ. ആ മോനെ, ഫോൺ ചെയ്യേ. എന്നെ ആരെങ്കിലും ബുക്കി പറയണത് നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അല്ല, സ്പീക്കറിലിട്, എല്ലാരും കേൾക്കട്ടെ, സരള എനിക്ക് എന്തുമാത്രം അഭിനന്ദനങ്ങളും ക്രെഡിറ്റും ഒക്കെ തരുമെന്ന്. ഷെർലിൻ ബേബി, ഐ ഡിഡ് ഇറ്റ്. ഫാന്റാസ്റ്റിക് പുന്നു ബേബി, യു ആർ ദി ബെസ്റ്റ്. നന്നായിട്ടുണ്ട്. ഫോൺ അടിക്കുന്നല്ലോ, രാധികയുടെ കോളാണല്ലോ. സ്പീക്കറിലിട്ട് ഞാനും സംസാരിക്കട്ടെ. ആയിട്ടിട്ടുണ്ട്. ഹലോ സരള, മുത്തശ്ശി, നമസ്കാരം. നമസ്കാരം രാധികേ. ഞാൻ നിങ്ങളോട് എന്റെ വലിയൊരു അഭിമാന നേട്ടം പറയാൻ പോവാ. 25 വർഷം ഞാൻ നിന്നെ സഹിച്ചല്ലോ. മഹേഷേട്ടാ, നിങ്ങൾ എപ്പോഴും തമാശ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ രാധികയെ സഹിച്ചതല്ല. എനിക്ക് മനസ്സിലാവാത്തത് എന്താന്ന് വെച്ചാ, രാധിക എങ്ങനെ നിങ്ങളെ സഹിച്ചതെന്നാ. സോറി സോറി, ക്ഷമിക്കണേ ചേട്ടാ. എല്ലാ പെണ്ണുങ്ങളും കോൺസ്പിറസിയിൽ ഒറ്റക്കെട്ടാണല്ലോ. ആ മോളെ, മുത്തശ്ശിയും കൊണ്ട് വരണേ നാളത്തെ പാർട്ടിക്ക്. ഓക്കെ, അവിടെ പാർട്ടി വരുമ്പോ ഞാൻ എങ്ങനെ വരാതിരിക്കും? എന്തായാലും ഞാൻ വരും. ആ നോക്കൂ അച്ഛമ്മേ, അമ്മ വരികയാണെങ്കിൽ എന്തായാലും ഞാനും കൂടെ വരുമല്ലോ. ഒരു മിനിറ്റ്, നാളെയല്ലേ പാർട്ടി? അതെ, നാളെ തന്നെയാ. അത് സമീർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ സൃഷ്ടിക്ക് എന്തോ ജോലി ഉണ്ടായിരുന്നു, അപ്പൊ അവളെന്തോ പണി ഏൽപ്പിച്ചു. ഞാൻ അവനോട് വീട്ടിലെത്താൻ പറയാം. നിങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ടാവില്ല. വീട്ടില് പാർട്ടി ഉണ്ടെങ്കിൽ 100 പണി ഉണ്ടാവില്ലേ? സമീർ അവിടെയാണോ? അവനെന്താ സർലൈനോട് വീട്ടിൽ കാര്യം? അത് മോനെ, ഞാൻ അവിടെ ഒരു കാര്യത്തിന് വേണ്ടി അയച്ചതാ. ഞാൻ ഇപ്പൊ വരാം. കളിയും ചിരിയൊക്കെ മതി, സരളയോട് കുറെ സംസാരിക്കാനുണ്ട്. അവൻ പോകേണ്ട അത്യാവശ്യം എന്തായിരുന്നു? അച്ഛമ്മേ, അച്ഛമ്മയുടെ മുറിയിൽ എന്റെ ബാഗ് ഇരിക്കുക, എടുത്തിട്ട് വരട്ടെ. ശരി മോളെ. ഓക്കെ. ഈ രാധിക ആന്റി സർലാന്റിയോട് ഒറ്റയ്ക്ക് എന്താ സംസാരിക്കാൻ പോയത്? ഹലോ സരള, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ സരളയോടൊരു സീരിയസ് കാര്യം പറഞ്ഞ എന്നോട് വിരോധമൊന്നും തോന്നില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ പറഞ്ഞോ. എനിക്കൊരു കാര്യം അറിയണം. സമീർ അവിടെ വന്ന് എന്ത് ചെയ്യുവാ, ഒന്ന് പറഞ്ഞേ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, അതായത് സൃഷ്ടി അവളുടെ റൂമിൽ കുറച്ച് പെയിന്റ് അടിക്കുകയാണ്. കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുക. അപ്പോ അവക്കൊരു സഹായം വേണ്ടി വന്നപ്പോ അതിനു വേണ്ടി വന്നതാ സമീർ. സരള, ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാല്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമീർ അങ്ങനെയുള്ള ഒരാളെ അല്ല. അങ്ങനെയൊന്നും വെറുതെ ഒരാളെ സഹായിക്കേയില്ല. ഈ ചെക്കൻ ഇപ്പോ എങ്ങനെ ഇത്തരം ഒരു മാറ്റം വന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. എനിക്ക് തോന്നുന്നത് സരള, ഇവരുടെ രണ്ടുപേരുടെ ഇടയില് അത് തന്നെയാ സംഭവിച്ചത്. അത് പിന്നെ ആ നാട്ടുമ്പുറത്തൊക്കെ പറയുന്ന ഒരു ശൈലിയില്ലേ, രണ്ടുപേരുടെ ഇടയിലെ കട്ട ലൈനാണെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാം. അതെ, ഈ സിനിമകളിലൊക്കെ കാണാറില്ലേ, ഹീറോയും ഹീറോയിനും പരസ്പരം മുന്നിൽ വരുമ്പോ അപ്പോ സമയമൊക്കെ നിശ്ചലമാകുന്നു, കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു, പിന്നെ പിന്നെ എല്ലാം കളർഫുൾ ആകുന്നു. അത് എനിക്ക് തോന്നുന്നത് സമീറിന്റെ സൃഷ്ടിയുടെ ഇടയില് ഇത് തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ ലവ് എന്ന് പറയും, മലയാളത്തിൽ പ്രേമം എന്ന് പറയും അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ കാര്യം? രാധിക സത്യം പറയുകയാണെങ്കിൽ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ, പക്ഷേ അങ്ങനൊന്നും ഉണ്ടായിട്ടേ ഇല്ല. നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പോലെ പിള്ളേര് തമ്മില്. ഇത് തന്നെയാ നമ്മുടെ പിള്ളേരുടെ പ്രത്യേകത. അവരെത്ര സ്ട്രേറ്റ് ആണെന്ന് തോന്നിച്ചാലും ശരിക്കും അങ്ങനെയേ അല്ല.
വളരെ സ്മാർട്ടാണ് സരള. കയ്യോടെ പിടിക്കാനേ പറ്റില്ല നമുക്ക്. ഇനി കേൾക്ക്, നിങ്ങൾ സൃഷ്ടിയുടെ അമ്മയാണ്. സമീർ എനിക്ക് മോനെ പോലെയാ. അപ്പോ നമ്മൾ രണ്ടമ്മമാരുടെ ജോലി എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇവരെ കയ്യോടെ പിടിക്കുക എന്നതാണ്. പിന്നെ രണ്ടുപേരെ കൊണ്ട് സമ്മതിപ്പിക്കണം. പരസ്പരം കാണുമ്പോ രണ്ടുപേർക്കും ഇങ്ങനെയുള്ള ഫീലിംഗ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്ന്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കില് അവര് രണ്ടുപേരും ഒന്ന് സമ്മതിക്കാനേ പോകുന്നില്ല. അവർക്കിടയിൽ ഇങ്ങനെ ഒരു ഫീലിംഗ്സ് ഉണ്ടെന്ന്. അപ്പോ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് സ്മാർട്ട്നെസ് ഒക്കെ കാണിക്കേണ്ടി വരും. ഇപ്പൊ മനസ്സിലായില്ല ഞാൻ എന്താ പറയുന്നെന്ന്. ശരി, മനസ്സിലാക്കിയെടുത്തോളം തന്നെ ധാരാളമാണ് സരള. അല്ലെങ്കിൽ സത്യത്തിന്റെയും മിഥ്യയുടെയും ഇടയില് എല്ലാം കൺഫ്യൂഷൻ ആയി പോകും. പിന്നെ മനസ്സിലാക്കിയതെല്ലാം മറന്നും പോകും. ഇപ്പൊ ഇത്രത്തോളം മനസ്സിലാക്കിയാ മതി കേട്ടോ. നമുക്ക് വീട്ടിലെ ജോലിയുടെ ഒക്കെ കൂടെ പിള്ളേരെ ഒന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ നമുക്ക് പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്യാന്നേ അല്ലേ. അതെ, അടുത്തെങ്ങാനും അവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്നാ ശരി. ശരി രാധികേ, നാളെ കാണാം. നമസ്കാരം. രാധിക എവിടെ? ഇവിടെ സരളയോട് സംസാരിച്ചോണ്ടിരിക്കുക. രാധിക മോളെ, പെട്ടെന്ന് വാ മോളെ. എല്ലാവർക്കും മധുരം കൊടുക്കാനുള്ളതാ. 25 കൊല്ലം നിസ്സാരമല്ല, വലിയ കാര്യമാ അല്ലേ. ശരിയമ്മേ, ദാ ഇപ്പൊ കൊണ്ടുവരാം. ദാ വരുന്നു. എന്താ പറഞ്ഞേ? പ്രത്യേകിച്ച് ഒന്നുമില്ലമ്മേ, ചുമ്മാ ഇങ്ങനെ. ഒന്നുമില്ല, അതങ്ങനെ ഇത്ര നേരം എന്നോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ പിന്നെ പറയാന്ന്. ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. എന്തു പറ്റി സൃഷ്ടി? നീ നീ ഇങ്ങോട്ട് എന്തിനാ നോക്കണേ? മുന്നിലോട്ട് നോക്ക്, എന്നിട്ട് ജോലിയിൽ ഫോക്കസ് ചെയ്യാം. എങ്ങനെ വീണാല് നിനക്ക് പരിക്ക് പറ്റും. പിന്നെ നീ നിൽക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, എനിക്ക് ക്യാച്ച് ചെയ്യാനും പറ്റില്ല. ചെല്ലെ, ജോലിയിൽ ശ്രദ്ധിക്ക്. അതിന്റെ ആവശ്യം ഉണ്ടാവില്ല, ഞാൻ വീഴാനൊന്നും പോകുന്നില്ല. എന്റെ ദൈവമേ, നിന്റെ ഒരു കാര്യം, നിനക്ക് വല്ല നേർച്ചയുണ്ടോ? ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും നീ കേക്കില്ലാന്ന്. എന്തെങ്കിലും പറഞ്ഞാ സമ്മതിക്കില്ല, അഥവാ അബദ്ധത്തിൽ സമ്മതിച്ചാലോ ചെയ്യില്ല. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? ഓ ഹലോ, നോട്ട് അറ്റ് ഓൾ. ഞാൻ പഴയ സൃഷ്ടിയൊന്നും അല്ല ഇപ്പോ. ഓക്കെ, ഇനിയിപ്പോ നീ എന്ത് പറഞ്ഞാലും, ഐ മീൻ ശരിയായിട്ടുള്ള എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ അപ്പൊ തന്നെ സമ്മതിക്കും. അപ്പൊ നിന്റെ അഭിപ്രായത്തിൽ ഞാൻ തെറ്റാ പറഞ്ഞതല്ലേ? പറ ഞാൻ എന്ത് തെറ്റാ പറഞ്ഞേ? ഞാൻ ആകെ ഇത്രയല്ലേ പറഞ്ഞോളൂ, ജോലിയിൽ ശ്രദ്ധിക്ക്, പെയിന്റിംഗ് ശ്രദ്ധിക്ക്, അല്ലെങ്കിൽ താഴെ വീണ് പോവും, പരുക്ക് പറ്റും. അതിന് ഞാൻ എന്ത് തെറ്റാ പറഞ്ഞേ? ഓ ഹലോ, നീ എന്റെ പെയിന്റിങ്ങിനാണോ കുറ്റം പറയുന്നേ? നിന്റെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരട്ടെ. പറയാം, എന്റെ പെയിന്റിങ്ങിനെ പറ്റിയാണോ നീ പറയുന്നേ? നിന്റെ പെയിന്റിംഗ് നീ കണ്ടിട്ടുണ്ടോ? വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്താ കുഴപ്പം എന്റെ പെയിന്റിങ്ങിന്? ആ പറ എന്താ കുഴപ്പം എന്റെ പെയിന്റിങ്ങിന്? ദാ അങ്ങോട്ട് നോക്ക്, ആ അറ്റത്തെ എന്താ നീ ഇങ്ങനെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഫുൾ പാച്ച് ആയിരിക്കും അവിടെ. എന്ത് വൃത്തിയാടാ! ഞാൻ പ്രൊഫഷണൽ പെയിന്റർ ആണോ? സൃഷ്ടി, ഇത് ഞാൻ ദിവസം ചെയ്യുന്നതാണോ? എനിക്ക് അറിയാവുന്നിടത്തോളം ശരിയായിട്ട് തന്നെയാണ് ചെയ്തത്, കറക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ നിന്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് നീ മാത്രമാ. ബാക്കി എല്ലാരും മണ്ടന്മാരാണല്ലോ. ആണോ? ഞാൻ എപ്പോഴാ അങ്ങനെ പറഞ്ഞേ? എന്നാ പിന്നെ ഇപ്പൊ പറഞ്ഞോ? അതിനിനി പറയാൻ എന്താ ബാക്കിയുള്ളത്? That's so wrong. എന്ന് വെച്ചാ എന്റെ സഹായത്തിന് ഒരു വിലയും ഇല്ലേ? അതെ, നിനക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്താ മതി. അതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ ഹെൽപ്പ് ചെയ്യുവാന്ന്? അല്ല സൃഷ്ടി, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പക്ഷെ നിന്റെ സംസാരം കേട്ടാ ഞാൻ എന്ത് പറയാനാ? നിന്റെ സംസാരം പിന്നെ തേൻ ഒഴുകുന്ന പോലെ ആണല്ലോ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, എപ്പോഴും വഴക്കാ. ശരി, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, പിന്നെ എനിക്ക് നിന്നെ അപമാനിക്കാനും വലിയ താല്പര്യമില്ല. ഓ ഹലോ, ഇത്ര ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന എന്തിനാ? ഞാൻ നിന്നെ വിളിച്ചിട്ടൊന്നുമില്ല, നീയാ ഇങ്ങോട്ട് കയറി വന്നത്. ആറ്റിറ്റ്യൂഡ് ഞാനല്ല, ആറ്റിറ്റ്യൂഡ് നീയാണ് ഇടുന്നേ. ഹലോ, ചെളി തെറിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? ഇത്ര ആറ്റിറ്റ്യൂഡ് ആണെങ്കിലേ എനിക്കും ഏപ്രണക്ക് വലിച്ചറിയാൻ അറിയാം. രാധിക വേറെ ഒരെന്നാണല്ലോ ഇവരെ പറ്റി പറഞ്ഞത്, പക്ഷെ ഇവർ രണ്ടാളും പരസ്പരം തല്ലി പിടിക്കുകയാണല്ലോ. പ്രേമം അങ്ങനത്തെ ഒരു സാധനം കാണുന്നില്ലല്ലോ ഇവരുടെ ഇടയില്. വിശ്വസിക്കും രാധിക പറഞ്ഞതാണോ അതോ ഞാൻ കൺമുമ്പിൽ കാണുന്നതാണോ? ശരി, അത് ഞാൻ കാലിക്കപ്പ് എടുക്കാൻ വേണ്ടി വന്നതാ. സർലാൻഡി, അത് ഈ കപ്പിന്റെ കാര്യം വിട്, അത് ഞാൻ അങ്ങോട്ട് എത്തിക്കാം. പിന്നെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരാവോ? തണുത്ത വെള്ളം, ഐസിന്റെ കൂടെ. അത് എന്താണെന്നോ, ഇവിടെ എന്റെ തലച്ചോറ് തീയിട്ടോണ്ടിരിക്കുക. ഞാൻ കൊണ്ടുവരാം. ഇത്രയും വർഷം കഴിഞ്ഞെന്ന് വിശ്വാസം വരുന്നേയില്ല. ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു.
ഹായ് ഹായ് ഹായ്, അടിപൊളി സീഡ്സ് ഒക്കെ നിരത്തിയിട്ടുണ്ടല്ലോ രാധികെ. ഒരു സൈഡിൽ മധുരം, ഒരു സൈഡിൽ മഹേഷ്. അപ്പൊ ഏറ്റവും ആദ്യം എന്നെ അല്ലേ എടുക്കുക? അതെ, നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കൂ. മധുരം കഴിക്കേ. ഹായ്, നിന്റെ ഈ സ്നേഹം കാണുമ്പോ ഉണ്ടല്ലോ മരിച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നുക. പക്ഷെ സത്യം പറഞ്ഞാല് ആദ്യം താൻ തന്നെ മധുരം കഴിക്കണം. ഒന്നുമില്ലെങ്കിലും 25 കൊല്ലം താൻ എന്നെ സഹിച്ചതല്ലേ. അപ്പോ ഈ മധുരം ആദ്യം താൻ തന്നെ കഴിക്കണം. കഴിക്കേ. വേണ്ട വേണ്ട, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ സഹിച്ചതൊന്നും അല്ല, അത് പിന്നെ ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ. ഞാൻ ഭാഗ്യവതിയാ, എനിക്ക് നിങ്ങളെ കിട്ടിയില്ലേ. അയ്യേ, ഇമോഷണൽ ആയോ താൻ? കരയുക നീ ഇപ്പോ. ഇത് കഴിക്കേ. നിങ്ങൾ കഴിക്കേ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കാർത്തിക മോളെ, സത്യത്തില് അങ്കിള് വീഴാൻ പോയപ്പോ ഞാൻ അദ്ദേഹത്തെ പിടിക്കുകയായിരുന്നു. ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് നിന്റെ അമ്മയെ വിവാഹം കഴിച്ചോണ്ട് വന്നതാ ഞാൻ ഈ വീട്ടിലേക്ക്. പക്ക കാമുകനാണ് ഞാൻ, എനിക്കാരും പേടിയില്ല. ഞാൻ എന്റെ മക്കളെ പിടിച്ച് സത്യം ചെയ്യുക. ഞങ്ങൾക്കിന്ന് ഭയങ്കര റൊമാൻസിനുള്ള മൂഡാണ് മോനെ, അതാ ചെയ്തോണ്ടിരുന്നേ ഞങ്ങള്. പിന്നെ അതിനിടയ്ക്ക് നിങ്ങളല്ല, 2000 കട്ടുറുമ്പ് വന്നാലും ഞങ്ങൾക്ക് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് കെട്ടിപ്പിടിക്കണമെങ്കിൽ ഞങ്ങളത് ചെയ്തിരിക്കും. എന്താ ഫോൺ? ദാ ഫോൺ അടിക്കുന്നു, നോക്ക്. കിരൺ സർ? ആ കിരൺ സർ. സൃഷ്ടി, ഞാൻ പറയുന്നൊന്ന് കേക്ക്, നീ വേഗം ഒന്ന് ഇങ്ങോട്ട് വാ. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. ഐ മീൻ, നീ പ്രീതിയേക്കാൾ ഇന്റലിജന്റ് ആണ്. നേരിട്ട് ചിലത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എല്ലാം മനസ്സിലാവുന്നേ. വേഗം ഇങ്ങോട്ട് വാ. ഒരു മിനിറ്റ് സർ, അവിടെ എന്താ സംഭവിക്കുന്നത്? അതൊക്കെ നീ വന്നിട്ട് പറയാം. ഞാൻ പെട്ടെന്ന് കയറി വാടി ഇങ്ങോട്ട്. ഒരു പ്രധാന കാര്യമാ, നീ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും തല കറങ്ങി പോകും. പെട്ടെന്ന് വാ, ബൈ. എന്താ, എന്താ പറ്റി? കേക്ക് കാറ്റത്തെ കിളിക്കൂടെ. നീ ഇവിടെ നിന്നിട്ട് ഈ ചുമരിന്റെ പണി കംപ്ലീറ്റ് ചെയ്യണം. എന്തായാലും ഇനി ഒരുപാട് പണിയൊന്നും ബാക്കിയില്ലല്ലോ. ഞാൻ കിരൺ സാറിനെ കാണാൻ പോവാ. ആൾ എല്ലാ തരത്തിലും നിന്നെക്കാളും ബെറ്ററാ, സ്പെഷ്യലി ബുദ്ധിയുടെ ഡിപ്പാർട്ട്മെന്റിൽ. അവൾ ഇങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഷേളിന്റെ കോൾ ഹിസ്റ്ററി കാണുമ്പോ എല്ലാം മനസ്സിലാവും. ഷേളിന്റെ പൃഥ്വിയുടെ ഇടയിൽ എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ടെന്ന്. ഏയ് പനങ്കുല മുടിയുള്ളോളെ, താമര കവിളുള്ളവളെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇത്തരം രണ്ടോ നാലോ അല്ല, 10,000 വന്നാലും നിന്നോടുള്ള പ്രേമം അതുപോലെ നിലനിൽക്കും. വരൂ പ്രിയെ, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളർത്ത് പൂവിടരുകയും മാതളനാരം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. എനിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹ. നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നിറച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരു കാര്യം ഒഴിച്ച്, നിങ്ങളുടെ ഉച്ചത്തിലുള്ള കൂർക്കം വലി എന്റെ രാത്രിയിൽ ഉറക്കം നശിപ്പിക്കുന്നുണ്ട്. അതൊഴിച്ച് പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ആരുടെ മുമ്പിലും എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും, അതെനിക്ക് നാണക്കേടുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം, അത് കഴിഞ്ഞ വർഷം നിങ്ങൾ എന്റെ ബർത്ത്ഡേ മറന്നുപോയി, എനിക്കൊരു കേക്ക് പോലും കൊണ്ടുവന്ന് തന്നില്ല. ഈ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാല് പിന്നെ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആത്മാർത്ഥ സ്നേഹം. പിന്നെ അച്ഛാ, എനിക്കിപ്പോ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട്. നിങ്ങൾ രണ്ടുപേരും അച്ഛനമ്മമാരായി കിട്ടിയതിൽ നിങ്ങൾക്ക് സ്നേഹത്തിന്റെ യഥാർത്ഥ മൂല്യം അറിയാം. ആക്ച്വലി ഞങ്ങളുടെ ജനറേഷൻ നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. സത്യമായിട്ടുള്ള സ്നേഹം എന്താണ്, അതിന്റെ മൂല്യം എന്താണ്, അത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊക്കെ. ഐ ആം എക്സ്ട്രീംലി പ്രൗഡ് ഓഫ് യു. എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. പിന്നെ ഈ സന്തോഷത്തിന്റെ അവസരത്തിൽ ഞങ്ങൾ മധുരം എടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആദ്യം കൊടുക്കണ്ടേ? കൊടുക്കണം, അമ്മയ്ക്ക് അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം. എന്റെയും അക്ഷയന്റെയും കുടുംബജീവിതം ഇതുപോലെ തന്നെ ആയിരിക്കോ? അതോ ഞാനും ഇതുപോലെ ഒരാളെ സ്നേഹിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്,
ഇനിയിപ്പോ ഷെർലിനെ കല്യാണം കഴിച്ചാൽ തന്നെ എനിക്ക് സന്തോഷം അതേ രീതിയിൽ കിട്ടുമോ? അച്ഛനും അമ്മയ്ക്കും 25 വർഷം കഴിഞ്ഞിട്ടും തോന്നുന്ന പോലെ. അങ്ങനെ എന്ത് ട്രിക്കാണ് നീ പ്രയോഗിച്ചത് കിരണിന്റെ മേൽ? ഇടയ്ക്കിടയ്ക്ക് അവന് തോന്നുന്നുണ്ട് പൃഥ്വി നിനക്ക് പറ്റിയ ആളല്ലെന്ന്. പിന്നെ എനിക്കും പൃഥ്വി അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ല. പക്ഷെ നിന്നെക്കാൾ 100 ഇരട്ടി ഭേദമാണ്. നിന്നെ പോലുള്ള ഒരു പെണ്ണ് പൃഥ്വിയെ പോലെ നല്ല മനുഷ്യന്റെ മേൽ ഇടയ്ക്കിടയ്ക്ക് കുറ്റം ആരോപിക്കുന്നുണ്ട്. ഓർമ്മയുണ്ട് നിന്റെ നിശ്ചയത്തിന്റെ ദിവസം നിന്റെ 2 കൂട്ടുകാരും, ഐ മീൻ രോഹിതേട്ടനും കിരണും, പൃഥ്വിയെ തെറ്റുകാരനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും നീ മിണ്ടാതിരിക്കായിരുന്നു. നീ ഒന്നും പറഞ്ഞില്ല. എന്നിട്ടും പൃഥ്വി നിനക്ക് മാപ്പ് തന്നു. ചിലപ്പോ നിന്റെ ഭർത്താവാകാൻ പോകുന്നയാൾക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. നീ എന്റെ ക്യാരക്ടർ മോശമാണെന്ന് തെളിക്കാൻ വേണ്ടി നടക്കുകയല്ലേ? ആ കാര്യത്തിന് ഞാൻ നിന്നോട് ഒട്ടും ക്ഷമിക്കില്ല. നിന്റെ ഇമാതിരി പ്രവൃത്തികൾ കൊണ്ട് തന്നെ ഒരു ദിവസം നീ വലിയൊരു ആപത്തിൽ ചെന്ന് പെടും പ്രീത. കാരണം ഷെർലിൻ കുമാർ നിന്നെ വെറുതെ വിടില്ല. ഞാൻ എത്ര നേരോട്ട് ഫോൺ ചെയ്യാ, നീ എന്താ ഫോൺ എടുക്കുന്നേ? ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? എടി ഒരു മിനിറ്റ്, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് നോക്ക്. എന്തോ ഒരു പ്രശ്നമുണ്ട്. പൃഥ്വി നുണയാ പറയുന്നത്. സീരിയസ്ലി, നീ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? പൃഥ്വിയുടെ ഈ മാലയുടെ റെസീപ്റ്റ് വരെ എല്ലാം അത് ഫേക്ക് റെസീപ്റ്റ് ആണെന്ന് 1000 കണക്കിന് കിട്ടും. പൈസ എത്ര കൊടുക്കുന്നു അത്രയും കിട്ടും. നിനക്ക് നിനക്ക് എത്ര വേണം ഞാൻ കൊണ്ടുതരാം. യാ, ഐ ആം ടെല്ലിങ് യു. ശരി, അങ്ങോട്ട് തന്നെ പോവാം. പൃഥ്വി എവിടെ നിന്നാണോ റെസീപ്റ്റ് ഉണ്ടെന്ന് അങ്ങോട്ട് തന്നെ.